വർഷകാലം ദൈവത്തോട് ഒത്ത് ഒരുമിച്ച് ദൈവം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ കൺവിക്ഷൻ, ആ വിശ്വാസത്തിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും നേരിട്ടിരുന്നത്. പല ആൾക്കാരും എൻ്റെ ജീവിതകാലത്ത് എനിക്ക് ഇൻഫ്ലുവൻസ് നൽകിയിട്ടുണ്ട്. ചെറുപ്പത്തിലെ മാതാപിതാക്കന്മാർ, ഗ്രാൻഡ് പേരൻസ്, വല്യമ്മ, അവരൊക്കെ എനിക്ക് നല്ല മാതൃകയാണ് നൽകിയിരുന്നത്. അവരുടെ പ്രാർത്ഥന, അവരെന്നും പള്ളിയിൽ പോകുന്ന കാണുക, അവരെ എനിക്ക് വളരെയധികം ഇമ്പാക്റ്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, നമ്മുടെ ഈ കോൺവെൻറ്റുണ്ടായിരുന്ന ടീച്ചേഴ്സുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, അവരൊക്കെ എനിക്ക് നല്ല മാതൃക നൽകിയിട്ടുണ്ട്. എന്നെ പഠിപ്പിച്ചവർ, അധ്യാപകർ, പ്രൈമറി സ്കൂൾ ഓക്കമംഗൽ സെൻറ്റ് ആൻഡ്രി സ്കൂൾ, അത് കഴിഞ്ഞിട്ട് വെള്ളിയാകുളം സ്കൂൾ, അവിടെ മിഡിൽ സ്കൂളായിരുന്നു, അത് 3 വർഷം അവിടെ പഠിക്കണം. അത് കഴിഞ്ഞ് ചേർത്തല ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിച്ചു. പക്ഷേ ഈ വെള്ളിയാകുളം സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. അവിടെ ഒരു ടീച്ചറുണ്ടായിരുന്നു. ആ ടീച്ചറിൻ്റെ പേര് ദാക്ഷാണിയമ്മ ടീച്ചർ എന്നാണ്. ക്ലാസ് ടീച്ചറായിരുന്നു, ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്നു. ഞങ്ങൾ അന്നത്തെ കാലത്ത് ചോറ്റുപാത്രത്തിലാണ് രാവിലെ ചോറും കൊണ്ട് പോയിരുന്നത്. അവിടെ പോയി ഉച്ചസമയത്ത് സ്കൂൾ കുട്ടികളെല്ലാവരും ഒരുമിച്ചിരുന്ന് സ്കൂളിൻ്റെ അകത്ത് തന്നെ ഭിത്തിയിൽ നോക്കിയിരുന്ന് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആ അവസരത്തിൽ ഈ ദാക്ഷാണിയമ്മ ടീച്ചർ അതിലെ കടന്നുപോയി. അപ്പം ഞാൻ പെട്ടെന്നൊന്ന് നോക്കിയപ്പോൾ ടീച്ചർ എന്നോട് പറയുക, ജോസഫേ, ഇന്ന് രാവിലെ പഠിച്ചോ, പഠിച്ചിട്ടാണോ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. ആ ചോദ്യം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതായത് ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ, രാവിലെ ആവശ്യത്തിന് മാത്രം ജോലി ചെയ്തിട്ടാണോ ഞാൻ അവിടെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് എന്നുള്ള ആ ചിന്ത, അതായത് എത്ര വർഷം മുമ്പാണ്, 60 വർഷം മുമ്പുള്ള സംഗതിയാണ്, അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതാണ് ഒരു ടീച്ചറിനെ എങ്ങനെ ഒരു കുട്ടിയുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ആ ടീച്ചറിൻ്റെ ആ സംസാരവും ആ പെരുമാറ്റവും എന്നെ വളരെയധികം എന്നിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടേ. അത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. എൻ്റെ ജീവിതത്തെ ഇപ്പോഴും ഞാൻ ഭക്ഷിക്കാനിരിക്കുന്നതിന് മുമ്പായിട്ട്, ഇന്ന് രാവിലെ ഞാൻ രാവിലെ ആവശ്യത്തിന് മാത്രം ജോലി ചെയ്തോ എന്നുള്ളത് ആ ചിന്ത എന്തിനുണ്ട്. അങ്ങനെ ഇന്നത്തെ സ്റ്റുഡൻസിന് നല്ല അധ്യാപകരെ നമുക്ക് ആവശ്യമുണ്ട്. ആ അധ്യാപകർ തൻ്റെ അവരുടെ ജീവിതം കൊണ്ടും അവരുടെ മാതൃക കൊണ്ടും കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യത്തെപ്പറ്റിയാണ് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇവിടെ കൂടി ഈ അവസരത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനും ഇതിൽ ഈ സമയം വരെ ഇവിടെ ഇരുന്നതിനും ഇതിൻ്റെ പിന്നെ പ്രവർത്തിച്ച വികാരിയച്ചനും ആ പാരിഷ് കൗൺസിലേഴ്സിനും ഈ ഇവിടെയുള്ള സിസ്റ്റേഴ്സിനും ബാക്കി എല്ലാവർക്കും, ഈ മീറ്റിംഗ് ഓർഗനൈസർക്കും എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.